രാജ്യസഭയിൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ കാർഷിക നിയമങ്ങളിൽ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താമെന്നും ഒന്നര വർഷത്തേക്ക് അത് മരവിപ്പിച്ച് നിർത്താമെന്നുള്ള വാഗ്ദാനം അവിടെ നിലനിൽക്കുകയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ തന്നെ ഇത് ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന സമരമാണ് എന്നും അതുകൊണ്ട് അവരുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങി ഈ നിയമം പിൻവലിക്കേണ്ട കാര്യമില്ല എന്നുമുള്ള ഒരു പിടിവാശിയിൽ തന്നെ ബിജെപി ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം പിൻവലിക്കുന്നതുവരെ പോരാട്ടം എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ള കർഷക സംഘടനകൾ ഡൽഹി അതിർത്തിയിലെ ആറിടങ്ങളിൽ മാത്രം നടത്തിവരുന്ന ആ പ്രക്ഷോഭത്തിന് രാജ്യവ്യാപകമായ മുഖം നൽകാൻ ഒരുങ്ങുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ദേശീയപാത ഉപരോധിക്കൽ സമരവും ട്രെയിൻ തടയൽ സമരവും ഒക്കെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്തത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് കർഷകരുടെ ഒരു മഹാസാന്നിധ്യം എല്ലാ സംസ്ഥാനങ്ങളിലും ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മഹാപഞ്ചായത്തുകളുടെ ഒരു പരമ്പര തന്നെ സജ്ജമാക്കുകയാണ് കർഷക സംഘടനകൾ അതായത് പഞ്ചാബിലും ഹരിയാനയിലും പശ്ചിമ ഉത്തർപ്രദേശിലും എന്നുള്ള നിലവിട്ട് കർഷകൻ്റെ വലിയ സാന്നിധ്യം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങുന്നു കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിക്കായത്ത് അടുത്ത ദിവസങ്ങളിലായി 8 കർഷക മഹാപഞ്ചായത്തുകളിലാണ് പങ്കെടുക്കാൻ പോകുന്നത് രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും ഹരിയാനയിലും ഒക്കെയായി മഹാരാഷ്ട്രയിലും മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നതിന് കർഷക സംഘടനകൾ സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു അങ്ങനെ ഈ പറയുന്ന പഞ്ചാബ് ഹരിയാന പശ്ചിമ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളും വിട്ട് ആ കർഷകൻ്റെ മഹാപ്രക്ഷോഭം പടരുകയാണ് സ്വാഭാവികമായി ഡൽഹി അതിർത്തിയിൽ മാത്രം നടന്നിരുന്ന ഒരു സമരം എന്നുള്ള നിലയിൽ നിന്ന് അതിന് രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ മുഖം വരുന്നതോടെ നേരത്തെ പൗരത്വ വിരുദ്ധ സമരത്തിന് രാജ്യവ്യാപകമായി കിട്ടിയിരുന്ന സ്വീകാര്യത പോലെയുള്ള ഒന്നായി ഇത് മാറുകയാണ് ഇപ്പോൾ ഈ കർഷകൻ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ തുടർ വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പ്രത്യക്ഷ സമരം പല സംസ്ഥാനങ്ങളിലുമില്ല അതുകൊണ്ടാണ് ഇത് ഡൽഹിയിൽ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന സമരം എന്ന് ആക്ഷേപിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നത് എന്ന് കർഷക സംഘടനാ നേതാക്കൾ കരുതുന്നു ആ നിലയ്ക്ക് മാറ്റം വരുത്തുകയാണ് ലക്ഷ്യം അതിൻ്റെ തുടക്കമെന്നോണമാണ് പശ്ചിമ ഉത്തർപ്രദേശിൽ 8 ഇടങ്ങളിലായി കിസാൻ മഹാസഭകൾ സംഘടിപ്പിച്ചത് അതെല്ലാം വൻ വിജയമായിരുന്നു അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് RLDയും കോൺഗ്രസും കിസാൻ മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നു കോൺഗ്രസ് രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും ഒക്കെ കിസാൻ പഞ്ചായത്തുകളുമായി രംഗത്തെത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ കിസാൻ പഞ്ചായത്തുകളിലൂടെ കൂടുതൽ കർഷകരെ സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് അണിനിരത്തുക എന്ന ലക്ഷ്യമാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിലായാലും ഹരിയാനയിലായാലും രാജസ്ഥാനിലായാലും ഒക്കെ രാഷ്ട്രീയത്തിനതീതമായി കർഷകർ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് അത് BJP ഉണ്ടാകുന്ന തലവേദന ചെറുതല്ല അതാണ് ഒരു രാഷ്ട്രീയ തിരിച്ചടി അവർക്ക് നൽകുക എന്നുള്ള ലക്ഷ്യം അതിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് കർഷക സംഘടനകൾ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഞങ്ങൾ BJP-ക്കാരായതുകൊണ്ട് നിങ്ങളോടൊപ്പം ഇല്ല എന്നാരും പറയുന്നില്ല ഇപ്പോൾ UPയിലും ഹരിയാനയിലുമൊക്കെ അവിടുത്തെ പള്ളികളിലും അമ്പലങ്ങളിലും നിന്ന് വരെ നമ്മൾ ഈ സമരത്തിൽ പങ്കാളികളാകണമെന്നുള്ള നിർദ്ദേശമുണ്ടാവുകയാണ് അതുകൊണ്ട് രാഷ്ട്രീയം ജാതി മതം ഒന്നും നോക്കാതെ അവരെല്ലാവരും ഈ കർഷക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മാറുന്നതിനായി ഈ മഹാപഞ്ചായത്തുകളിൽ പങ്കെടുക്കുകയാണ് അതായത് ഒരു മഹാപഞ്ചായത്ത് വിപ്ലവത്തിലൂടെ ഈ കർഷക സമരത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടം രാജ്യവ്യാപകമായി കൊണ്ടുപോവുക എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് കർഷക സംഘടനകൾ എത്തുമ്പോൾ അത് ഒരു പരിപൂർണ വിജയമാകും എന്നതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് രാജസ്ഥാനിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ നിന്ന് ഈ കർഷക മഹാപഞ്ചായത്തുകളിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്